ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. അനുദിന ബൈബിൾ വായനയുടെ 174-ാമത് എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് വായിക്കുന്നത് 1 രാജാക്കന്മാർ 17, 18, 19 അധ്യായങ്ങളാണ്. 17-ാം അധ്യായം, ഗിലയാദിലെ തിഷ്ബയായിൽ നിന്നുള്ള ഏലിയാ പ്രവാചകൻ അഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. കർത്താവ് ഏലിയായോട് അരുൾ ചെയ്തു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറീത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കെറീത് നീർച്ചാലിനരികെ ചെന്ന് താമസിച്ചു. കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്ന് കൊടുത്തു. അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു. മഴ പെയ്യായികയാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി. കർത്താവ് ഏലിയായോട് അരുൾ ചെയ്തു, നീ സീദോനിലെ സറേഫാത്തിൽ പോയി വസിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഏലിയ സറേഫാത്തിലേക്ക് മടങ്ങി. പട്ടണകവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറകു ശേഖരിക്കുന്നത് കണ്ടു. അവൻ അടുത്തു ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരുക എന്ന് പറഞ്ഞു. അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും കൊണ്ടുവരിക. അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണേ, എൻ്റെ കയ്യിൽ അപ്പമില്ല. ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ളിവിറക് പെറുക്കുകയാണ്. അതുകൊണ്ട് ചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം, പിന്നെ ഞങ്ങൾ മരിക്കും. ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയ ഒരപ്പമുണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം, പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. എന്നാൽ താൻ മരുഭൂമിയിൽ മഴ പെയ്യിക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു. ഏലിയ വഴി കർത്താവ് അരുൾ ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. ആ ഗൃഹനായികയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി രോഗമൂർച്ഛിച്ച് ശ്വാസം നിലച്ചു. അവൾ ഏലിയായോട് പറഞ്ഞു, ദൈവപുരുഷ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നോടിങ്ങനെ ചെയ്തത്? എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ അങ്ങ് ഇവിടെ വന്നത്? ഏലിയ പ്രതിവചിച്ചു, നിന്റെ മകനെ ഇങ്ങ് തരുക. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് ഏലിയ താൻ പാർക്കുന്ന മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. അനന്തരം അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ, എനിക്ക് ഇടം തന്നവളാണ് ഈ വിധവ. അവളുടെ മകൻ്റെ ജീവൻ എടുത്തുകൊണ്ട് അവിടുന്ന് അവളെ പീഡിപ്പിക്കുകയാണോ? പിന്നീട് അവൻ ബാലൻ്റെ മേൽ 3 പ്രാവശ്യം കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ, ഇവൻ്റെ ജീവൻ തിരികെ കൊടുക്കണമേ. കർത്താവ് ഏലിയായുടെ അപേക്ഷ കേട്ടു. കുട്ടിക്ക് പ്രാണൻ വീണ്ടും കിട്ടി, അവൻ ജീവിച്ചു. ഏലിയ ബാലനെ മുകളിലത്തെ മുറിയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ ഏലിയായോട് പറഞ്ഞു, അങ്ങ് ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിൻ്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്ക് ഉറപ്പായി. 18-ാം അധ്യായം. ഏറെ നാൾ കഴിഞ്ഞ് 3-ാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു, നീ ആഹാബിൻ്റെ മുൻപിൽ ചെല്ലുക, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കും. ഏലിയ ആഹാബിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. സമരിയായിൽ അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു. ആഹാബ് തൻ്റെ കാര്യസ്ഥനായ ഉപാധിയായ വരുത്തി. അവൻ വലിയ ദൈവഭക്തനായിരുന്നു. ജസബൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ
ഒബാദിയ 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. 50 പേരെ വീതം ഓരോ ഗുഹയിൽ ഒളിപ്പിച്ചു. അവൻ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്തു സംരക്ഷിച്ചു. ആഹാബ് ഒബാദിയായോട് പറഞ്ഞു, നീ നാട്ടിലുള്ള എല്ലാ അരുവികളിലും താഴ്വരകളിലും ചെന്നു നോക്കുക. കുതിരകളെയും കോവർകഴുതകളെയും ജീവനോട് രക്ഷിക്കാൻ പുല്ലുകിട്ടിയെന്നു വരാം. മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ. അന്വേഷണ സൗകര്യത്തിന് രാജ്യം രണ്ടായി വിഭജിച്ചു. ആഹാബ് ഒരു വഴിക്കും ഒബാദിയ വേറൊരു വഴിക്കും പുറപ്പെട്ടു. ഏലിയ ഒബാദിയായ വഴിക്ക് വച്ച് കണ്ടുമുട്ടി. ഒബാദിയ അവനെ തിരിച്ചറിഞ്ഞു. താണു വണങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു, പ്രഭോ, അങ്ങ് ഏലിയ അല്ലേ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. ഏലിയ ഇവിടെയുണ്ടെന്ന് ചെന്നു നിന്റെ യജമാനനോട് പറയുക. അവൻ പറഞ്ഞു, ഈ ദാസനെ ആഹാബിൻ്റെ കയ്യിൽ കൊലയ്ക്ക് ഏൽപ്പിക്കാൻ ഞാൻ എന്തു പാപം ചെയ്തു? അങ്ങയുടെ ദൈവമായ കർത്താവാണേ, അങ്ങയെ അന്വേഷിക്കാൻ എൻ്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല. അങ്ങ് അവിടെ ഇല്ലെന്ന് മറുപടി കിട്ടുമ്പോൾ അങ്ങയെ കണ്ടിട്ടില്ല എന്ന് അവൻ ഓരോ രാജ്യത്തെയും ജനതയെയും കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. അങ്ങനെയിരിക്കെ ഏലിയ ഇവിടെയുണ്ടെന്ന് എൻ്റെ യജമാനനെ അറിയിക്കാൻ അങ്ങ് കൽപ്പിക്കുന്നല്ലോ. ഞാൻ അങ്ങയുടെ അടുത്ത് നിന്ന് പോയാലുടനെ കർത്താവിൻ്റെ ആത്മാവ് ഞാൻ അറിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങയെ കൊണ്ടുപോകും. ആഹാബിനെ ഞാൻ വിവരമറിയിക്കുകയും അവനങ്ങയെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അങ്ങയുടെ ഈ ദാസൻ ചെറുപ്പം മുതൽ കർത്താവിൻ്റെ ഭക്തനാണെങ്കിലും അവൻ എന്നെ വധിക്കും. ജസബൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒരു ഗുഹയിൽ 50 പ്രവാചകന്മാരെ വീതം 100 പേരെ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി ഞാൻ സംരക്ഷിച്ചത് അങ്ങ് കേട്ടിട്ടില്ലേ? എന്നിട്ടും പോയി ഏലിയ ഇവിടെയുണ്ടെന്ന് എൻ്റെ യജമാനനോട് പറയുക എന്ന് അങ്ങ് കൽപ്പിക്കുന്നു. അവൻ എന്നെ കൊല്ലും. ഏലിയ പ്രതിവചിച്ചു, ഞാൻ സേവിക്കുന്ന കർത്താവാണേ, ഇന്നു ഞാൻ അവൻ്റെ മുൻപിൽ ചെല്ലും തീർച്ച. അപ്പോൾ ഒബാദിയ ചെന്ന് അഹാബിനെ വിവരമറിയിച്ചു. അവൻ ഏലിയായെ കാണാൻ വന്നു. ഏലിയായെ കണ്ടപ്പോൾ അഹാബ് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത്? അവൻ പ്രതിവചിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, കർത്താവിൻ്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിൻ്റെ ഭവനവുമാണ്. നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടുക. ജസബൽ പോറ്റുന്ന ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും അഷേരായുടെ 400 പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക. ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ചു കൂട്ടി ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 പഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ. ജനമൊന്നും പറഞ്ഞില്ല. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രം. ബാലിനാകട്ടെ 450 പ്രവാചകന്മാരുണ്ട്. ഞങ്ങൾക്ക് 2 കാളകളെ തരുവിൻ. ഒന്നിനെ അവർ കഷണങ്ങളാക്കി വിറകിന്മേൽ വയ്ക്കട്ടെ, തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാനും ഒരുക്കി വിറകിന്മേൽ വയ്ക്കാം, ഞാനും തീ കൊളുത്തുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അഗ്നിയയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. വളരെ നല്ല അഭിപ്രായം ജനമൊന്നാകെ പ്രതിവചിച്ചു. ബാലിൻ്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു, ആദ്യം നിങ്ങൾ 1 കാളയെ ഒരുക്കിക്കൊള്ളുവിൻ. നിങ്ങൾ അനേകം പേരുണ്ടല്ലോ, നിങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുവിൻ, എന്നാൽ തീ കൊളുത്തരുത്. അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. പ്രതികരണമുണ്ടായില്ല, ആരും ഉത്തരവും നൽകിയില്ല. ബലിപീഠത്തിനു ചുറ്റും അവർ ഉറഞ്ഞുതുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുവിൻ, ബാലൊരു ദേവനാണല്ലോ, അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കാം, ദിനചര്യ അനുഷ്ഠിക്കുകയുമാവാം.
യാത്ര പോയതാവാം, അല്ലെങ്കിൽ ഉറങ്ങുകയാവാം. വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു. ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. രക്തമൊഴുകി. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു. ബലിക്കു സമയമായി, എന്നിട്ടും ഒരു ശബ്ദവുമുണ്ടായില്ല. ആരും ഉത്തരം നൽകിയില്ല. ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. കർത്താവിൻ്റെ തകർന്നു കിടക്കുന്ന ബലിപീഠം അവൻ കേടുപോക്കി. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കുമെന്ന് കർത്താവ് ആരോട് അരുൾ ചെയ്തുവോ? ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും രണ്ടളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറകടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വച്ചു. അവൻ പറഞ്ഞു, നാലുകിടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിനു ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ദഹനബലിയുടെ സമയമായപ്പോൾ എലിയ പ്രവാചകൻ അടുത്തു ചെന്ന് പ്രാർത്ഥിച്ചു, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാനിത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നിയിറങ്ങി ബലിവസ്തുക്കളും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഏലിയ അവരോട് പറഞ്ഞു, ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ, ഒരുവനും രക്ഷപ്പെടരുത്. ജനം അവരെ പിടിച്ചു. ഏലിയ അവരെ താഴെ കിഷോർ അരുവിക്ക് സമീപം കൊണ്ടുപോയി വധിച്ചു. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരമ്പുന്നു. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലമുകളിൽ കയറി. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു. അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു. ഏലിയ അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു. കാറ്റുവീശി വലിയ മഴ പെയ്തു. ആഹാബ് ജിസ്രയേലിലേക്ക് രഥമോടിച്ചു പോയി. കർത്താവിൻ്റെ കരം ഏലിയായോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ അരമുറുക്കി ആഹാബിന് മുൻപേ ജിസ്രയേൽ കവാടം വരെ ഓടി. 19-ാം അധ്യായം. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജിസ്ബലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിനു മുൻപ് നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റേതുപോലെ ആകുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പാലായനം ചെയ്തു. അവൻ യൂദായിലെ ബേർഷെബായിലെത്തി. അവിടെ വച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കിലിരിക്കുന്നു.
അതുകഴിച്ച് അവൻ വീണ്ടും കിടന്നു. കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്നു. കർത്താവിൻ്റെ മലയായ ഹോറബിലെത്തി. അവനവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു, ഏലിയാ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയാ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എൻ്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. അവിടെ നിന്ന് അരുൾ ചെയ്തു, കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റുകഴിഞ്ഞപ്പോൾ ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ച് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്തു നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? അവൻ പ്രതിഭജിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി, ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എൻ്റെയും ജീവൻ അവർ വേട്ടയാടുന്നു. കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബെമെഹോലായിലെ ഷാഫാത്തിൻ്റെ മകൻ ഏലീഷായെ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക. ഹസായേലിൻ്റെ വാളിൽ നിന്നും രക്ഷപ്പെടുന്നവനെ യേഹു വധിക്കും. യേഹുവിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ എലീഷ വഹിക്കും. എന്നാൽ ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും. ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു. 12 ഏർകാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിൻ്റെ മകൻ എലീഷയെ കണ്ടു. അവൻ 12-ാമത്തെ നിരയിലായിരുന്നു. എലീഷ അവൻ്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മേലങ്കി അവൻ്റെ മേലിട്ടു. ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു, മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങയെ അനുഗമിക്കാം. ഏലിയ പറഞ്ഞു, പൊയ്ക്കൊള്ളൂ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? അവൻ മടങ്ങിച്ചെന്ന് ഒരേർകാളയെ കൊന്ന് കലപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിനു കൊടുത്തു. അവർ ഭക്ഷിച്ചു. ഏലീഷ ഏലിയായെ അനുഗമിച്ച് അവൻ്റെ ശുശ്രൂഷകനായി തീർന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ?